ഗുഡ് മോർണിംഗ് ചിൽഡ്രൻ. എല്ലാവരും ശ്രദ്ധിച്ചിരുന്നേ, ഷൈനി മാം മൂന്ന് വാക്കുകൾ പറയും. ആ മൂന്ന് വാക്കുകൾക്കകത്ത് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന അക്ഷരമുണ്ട്. ശ്രദ്ധിച്ചിരിക്കണേ, ഷൈനി മാം വാക്കുകൾ പറയാൻ പോവാ. സദ്യ, സാമ്പാർ, സാരി, ഈ മൂന്ന് വാക്കുകളും നമ്മൾ പഠിക്കാൻ പോകുന്ന അക്ഷരത്തിലാണ് തുടങ്ങുന്നത്. ഷൈനി മാം ഒന്നും കൂടെ വാക്കുകൾ പറയാം, ഏതൊക്കെയാണെന്നറിയാവോ? സദ്യ, സാമ്പാർ, സാരി, കിട്ടിയോ? അപ്പം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന അക്ഷരം ഏതാ? ആ അക്ഷരത്തിലാണ് ഈ വാക്കുകൾ തുടങ്ങിയിരിക്കുന്നത്. ഏതക്ഷരവാ? ആ സ എന്ന അക്ഷരവാ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പം എല്ലാവരും ശ്രദ്ധിച്ചേ, നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന മലയാള അക്ഷരം ഏതാ? സ എന്ന അക്ഷരം. ഷൈനി മാം ആദ്യമേ എഴുതി കാണിക്കാം കേട്ടോ. ശ്രദ്ധിച്ചിരിക്കണേ, എല്ലാവരും ഇവിടെ നോക്കിക്കേ. ഇത് ഏതക്ഷരവാ? ഇതേതാ ഈ അക്ഷരം? നമ്മൾ പഠിച്ചതാണല്ലോ. ഏതക്ഷരവാ? ന. നോക്കിക്കേ, ന എന്ന അക്ഷരം എഴുതിയിട്ട് അത് വളച്ച് മുകളിലേക്ക് വച്ചപ്പോൾ ഏതക്ഷരമായി? നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന സ എന്ന അക്ഷരമായി. ഇതേതാ ഈ അക്ഷരം? സ. ശനി മാം ഒന്നും കൂടെ എഴുതി കാണിക്കാവേ. ശ്രദ്ധിച്ചിരുന്നേ, എങ്ങനെ എഴുതുന്നേ? താഴേന്ന് മുകളിലേക്ക് പോയി ആദ്യമേ ഒരു റായ എഴുതി, അത്തെ ചേർത്ത് ഒരു റായും കൂടെ എഴുതി, ഇപ്പോൾ ഏതക്ഷരമായി? ന എന്ന അക്ഷരമായി. കൈയെടുക്കാതെ അത് വളച്ച് മുകളിലോട്ട് കയറ്റിയപ്പം നമ്മൾ ഇന്ന് പഠിക്കുന്ന സ എന്ന അക്ഷരമായി. കണ്ടോ, സ എന്ന അക്ഷരം കണ്ടോ എങ്ങനെയിരിക്കുന്നേ? ആദ്യമേ ഷൈനി മാം ഏതക്ഷരം എഴുതുക? റായ എഴുതി. ഇത് കൈയെടുക്കാതെ അത്തെ ചേർത്ത് ഒരു റായും കൂടെ എഴുതിയപ്പം ഏതക്ഷരമായി? നായായി. അത് വളച്ച് മുകളിലോട്ട് വെച്ചപ്പം നമ്മൾ ഇന്ന് പഠിച്ച ഏതക്ഷരമാ? സ. കണ്ടോ, ഇത് ഏതായി അക്ഷരം? എല്ലാവരും പറഞ്ഞേ സ. ഉറക്കെ പറഞ്ഞേ, ഏതായി അക്ഷരം? സ. അപ്പോൾ സ കൂട്ടി ഷൈനി മാം മൂന്ന് വാക്കുകൾ പറഞ്ഞായിരുന്നു. ഏതൊക്കെയാ? നമ്മൾ ഓണത്തിന് കഴിച്ചപ്പോൾ എന്താണ് പറഞ്ഞത്? ആ സദ്യ അല്ലേ. സദ്യക്ക് നമ്മൾ ഒഴിക്കുന്നത് എന്നതാ? സാമ്പാർ. ഓർത്തിരിക്കുകയല്ലേ ഇനി. അപ്പോൾ ഏതൊക്കെയാ? സദ്യ, സാമ്പാർ, സാരി, സങ്കടം, സന്തോഷം, പിന്നെ സന്ധ്യ. അങ്ങനെ ധാരാളം വാക്കുകളുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ച അക്ഷരം ഏതാ? സ. സ ചേർത്ത് പഠിച്ച വാക്കുകൾ ഏതൊക്കെയാ? ഷൈനി മാം ഒന്നും കൂടെ പറയാം, ഏതൊക്കെ വാക്കുകളാണ്? അമ്മ ഉടുക്കുന്നതോ ഏതാ? ആ സാരി. മറന്നു പോവോ ഇനി? ഇല്ല. സാരിയിൽ ഏതക്ഷരമുണ്ട്? സ എന്ന അക്ഷരമുണ്ട്. പിന്നെ ഓണത്തിന് നമ്മൾ എന്താ ഉണ്ടത്? സദ്യ ഉണ്ടു. ആ സദ്യയിൽ ഏതക്ഷരമുള്ളത്? സ എന്ന അക്ഷരമുണ്ട്. പിന്നെ സാമ്പാറിലും നമ്മൾ ഇന്ന് പഠിച്ച സ എന്ന അക്ഷരമുണ്ട്. പിന്നെ സന്തോഷം, സങ്കടം, ഇതിലെല്ലാം നമ്മൾ പഠിച്ച ഏതക്ഷരമുള്ളത്? വേഗം പറഞ്ഞേ, ഏതക്ഷരം? സ. പഠിച്ചോ? ഷൈനി മാം ഒന്നും കൂടെ എഴുതി കാണിക്കാം. എങ്ങനെ എഴുതുന്നേ? എല്ലാവരും ശ്രദ്ധിച്ചേ, ആദ്യമേ റായ എഴുതി. കണ്ടോ, അത്തെ ചേർത്ത് ഒരു റായും കൂടെ എഴുതി, അത് വളച്ച് മുകളിലോട്ട് വെച്ചപ്പം ഏതക്ഷരമായി? സ എന്ന അക്ഷരമായി. പഠിച്ചല്ലേ, കണ്ടോ അതിൻ്റെ ഷേപ്പ്? കണ്ടോ, റായ എഴുതി, അത്തെ ചേർത്ത് ഒരു റായും കൂടെ എഴുതിയപ്പം നായായി. നമ്മൾ പഠിച്ച നായായി. അതിങ്ങനെ വളച്ച് കൊണ്ടുവന്ന് മുകളിലോട്ട് വെച്ചപ്പം ഏതക്ഷരമായത്? സ. പഠിച്ചു അല്ലേ. അപ്പോൾ കൈ വെച്ചിങ്ങനെ എഴുതി നോക്കണം കേട്ടോ. കൈ വെച്ചിങ്ങനെ എഴുതണം. കണ്ടോ, റായ നായ എഴുതി, വളച്ച് മുകളിലോട്ട് വെച്ചപ്പോൾ സ എന്ന അക്ഷരമായി. ഇനി നമ്മുടെ ഫ്രണ്ട്സിൽ ഈ സ എന്ന അക്ഷരമുള്ള ആരൊക്കെയാണ് നമുക്ക് നോക്കാം. എല്ലാവരും ശ്രദ്ധിച്ചേ, ടെസ. കണ്ടോ, നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ പേരാ ടെസ. ടെസയ്ക്കകത്ത് നമ്മൾ പഠിച്ച ഏതക്ഷരമുള്ളത്? സ എന്ന അക്ഷരമുണ്ട് അല്ലേ. കണ്ടോ, സായുണ്ട് അല്ലേ, രണ്ട് സായുണ്ട്. പിന്നെ സേറ. സേറയ്ക്കകത്ത് നമ്മൾ പഠിച്ച എത്ര അക്ഷരമുള്ളത്? ഇന്ന് നമ്മൾ പഠിച്ച അക്ഷരം ഏതായിരുന്നു? സ എന്ന അക്ഷരമുണ്ട്. ഇതേതായി അക്ഷരം? വേഗം പറഞ്ഞേ, റ. അപ്പൊ കണ്ടോ, സേറയുടെ പേര് പഠിച്ചല്ലേ. കണ്ടോ, എങ്ങനെ സേറ എന്ന് എഴുതുന്നേ? കണ്ടോ, സേറ. ഇനി അക്സാൻ. കണ്ടോ, അക്സാൻ്റെ അകത്ത് ഏതക്ഷരമുള്ളത്? സ എന്ന അക്ഷരമുണ്ട്. കണ്ടോ, സ്റ്റീവ്. സ്റ്റീവിൻ്റെ അകത്തും നമ്മൾ പഠിച്ച എത്ര അക്ഷരമുള്ളത്? രണ്ട് അക്ഷരമുണ്ട്. വേഗം തൊട്ട് കാണിച്ചേ, ഏതൊക്കെ അക്ഷരങ്ങളാണ് നമ്മൾ പഠിച്ചതെന്ന്. ഇതേതായ അക്ഷരം? വേഗം പറഞ്ഞേ, ഇതേതായ അക്ഷരം? സ. വെരി ഗുഡ്. ഇതേതായ അക്ഷരം? വേഗം പറഞ്ഞേ, ഏതാ ഇത്? വ. അപ്പോൾ സ്റ്റീവിൻ്റെ അകത്ത് നമ്മൾ പഠിച്ച രണ്ട് അക്ഷരമുണ്ട്. ഏതൊക്കെയാ? സായും ഉണ്ട്, വായും ഉണ്ട്. ഇനി ഏതാ? ജോസഫ്. ജോസഫിൻ്റെ അകത്ത് നമ്മൾ പഠിച്ച ഏതക്ഷരമാ? ഇപ്പോൾ പഠിച്ച അക്ഷരം ഏതായിരുന്നു? സ എന്ന അക്ഷരമുണ്ടല്ലേ. അഗസ്റ്റിൻ. അഗസ്റ്റിൻ്റെ അകത്തും സായുണ്ട്. നോക്കിയേ, എസ്തേറിൻ്റെ അകത്തും നമ്മൾ പഠിച്ച എത്ര അക്ഷരമുള്ളത്? വേഗം തൊട്ട് കാണിച്ചേ, സായും ഉണ്ട്,
തായും ഉണ്ട്, കണ്ടം. സായും ഉണ്ട്, തായും ഉണ്ട്. അഗസ്റ്റിൻ്റെ അകത്തും ഉണ്ടല്ലേ, സ എന്ന അക്ഷരം ഉണ്ട്. അഗസ്റ്റിൻ പഠിച്ചോ. ടെസ, സെറ, അക്സാൻ, സ്റ്റീവ്, ജോസഫ്, അഗസ്റ്റിൻ, എസ്തർ. ഇപ്പോൾ തന്നെ നമ്മളെ നിങ്ങൾക്ക് നിങ്ങളുടെ പേരും പഠിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ച അക്ഷരം ഏതായിരുന്നു? സ എന്ന അക്ഷരം. സ ചേർത്ത വാക്കുകൾ നമുക്കൊന്നും കൂടെ പറയാം. ഏതൊക്കെയാ? വേഗം പറഞ്ഞേ. സാരി, പിന്നെ സാമ്പാർ, സന്തോഷം, സങ്കടം, സദ്യ, സന്ധ്യ. ഇതിലെല്ലാം ഏതക്ഷരമുള്ളത്? ഈ അക്ഷരം ഉണ്ടല്ലേ. ഇത് ഏതായ അക്ഷരം? ഏതായ അക്ഷരം? ഏതായ അക്ഷരം? ആ, സ എന്ന അക്ഷരമുണ്ട്. പഠിച്ചല്ലേ. ഇനി നമുക്ക് നമ്മുടെ വർക്ക് ഷീറ്റ് ചെയ്യാം. നമ്മുടെ വർക്ക് ബുക്കിലെ പേജ് നമ്പർ 139. ആദ്യമേ എവിടെ എഴുതേണ്ടത്? ഏത് സൈഡ് എഴുതേണ്ടത്? ആ, മുകളിൽ നിന്ന് തുടങ്ങണം. ആദ്യമേ ഈ ബോർഡർ ലൈൻസ് എല്ലാം ചെയ്യണം കേട്ടോ. ഇങ്ങനെ കുത്തുകൾ ഇങ്ങനെ യോജിപ്പിക്കണം കേട്ടോ. പതുക്കെ പുറത്തു പോകാതെ സൂക്ഷിച്ച് ചെയ്യണം കേട്ടോ. ഇങ്ങനെ ബോർഡർ ലൈൻസുകളെല്ലാം ചെയ്യണം. അതിനുശേഷം വേണം നിങ്ങൾ ഇത് എഴുതാം. ഇങ്ങനെ ഇതിൻ്റെ അകത്തൂടെ പറഞ്ഞുകൊണ്ട് എഴുതാം കേട്ടോ. ഇതേതായ അക്ഷരം? സ. ഓരോ പ്രാവശ്യം നിങ്ങൾ എഴുതുമ്പോഴും സ എന്ന അക്ഷരം പറയണം. അതുപോലെ നോക്കിയേ, എങ്ങനെയാണ് സായില് ആദ്യമായി എഴുതുന്ന അക്ഷരം? ഏതാ? ഇതേതായ അക്ഷരം? വേഗം പറഞ്ഞേ. ഇതേതായ അക്ഷരം? റ എന്ന അക്ഷരം അല്ലേ. ഇതേതായ അക്ഷരം? രണ്ട് റ ചേർത്ത് എഴുതിയപ്പോൾ ഏതക്ഷരമായി? ന എന്ന അക്ഷരമായി. ഇപ്പോൾ നോക്കിക്കേ, ഒരു സാ പഠിക്കുമ്പോഴത്തേനും നമ്മൾ ഒന്നും കൂടെ ഓർക്കുക. റാ പഠിച്ചു, നാ പഠിച്ചു, സ എന്ന അക്ഷരം പഠിച്ചു. നോക്കിക്കേ, ഇവിടെ ഒരാളുടെ ഒരു പടമുണ്ട്. ഇതാരാന്ന് പറയാവോ? ഇതെന്തിൻ്റെ പടവാ? സർപ്പം. പാമ്പിൻ്റെ മറ്റൊരു പേരാണ് സർപ്പം. അപ്പം സ എന്ന അക്ഷരത്തിൽ നമ്മൾ ഒരു വാക്കും കൂടെ പഠിച്ചു. എന്താ ഇത്? സർപ്പം. ഓക്കെ, അപ്പം നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.